ആലു പൊറോട്ട ഉണ്ടാക്കുന്നവർ ആദ്യം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കണം. ആദ്യം ഈ പരുവ, ഈ പരുവ ചപ്പാത്തിയുടെ പരുവ എന്തൊക്കെ ചേർക്കണം? എന്നിട്ട് അതിനകത്തിൽ ഇച്ചിരി ഉപ്പും നമ്മുടെ എണ്ണയും ഇച്ചിരി ചേർത്ത് ആദ്യം മാവിൽ ജസ്റ്റ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആദ്യം കുറച്ച് ഗോതമ്പ് മാവ്, കുറച്ച് ഉപ്പ്, കുറച്ച് മൈദ മാവ്. മൈദ വേണ്ട. അപ്പൊ ഗോതമ്പ് മാവ് മാത്രം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും, ആദ്യം ഗോതമ്പ് പൊടി എടുക്കുക, പൊടിക്കകത്തോട്ട് ഇച്ചിരി എണ്ണയും ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ജസ്റ്റ് ആദ്യം ഡ്രൈ മാവ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിനകത്തോട്ടുള്ള വെള്ളം ഒഴിക്കണം. ഓക്കെ, വെള്ളം ഒഴിക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കട്ടിപ്പരുവാക്കരുത്. കണ്ടി ഒരു ലൂസ് വരും, നല്ല ഈ ഒരു ലൂസ് പരുവാക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെ അവസാനം എണ്ണ ഇട്ടൊന്ന് നല്ലപോലെ കുഴച്ചത് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് വെച്ചേക്കും. വെള്ളം വരെ ഒഴിച്ച് കണ്ടുപിടിക്കുന്നല്ല. നമ്മൾ അപ്പൊ കട്ട് ചെയ്യല്ല, ചതച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിൽ അല്പം മല്ലിയില ഇടുക. ഇനി എന്നിട്ട് നമ്മൾ അതിന് കുഴക്കണം അല്ലേ? കുഴക്കുമ്പോ എന്തെങ്കിലും ചേർക്കണോ? അതിന്റെ കൂട്ടത്തിൽ മസാലകൾ. എന്താ മസാല? മുളക് പൊടി. ആ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി. ഒരിച്ചിരി മുളക് പൊടി. മൈദ എടുക്കുക. അതിനകത്ത് വേണം നമ്മൾ ഈ പൊടി മുക്കാൻ. ഗോതമ്പ് വെച്ചല്ല പൊടി മുക്കണം. ഇത് ഇതെടുക്കണം മസാല. ഇത് ഗോതമ്പ് മാവ്. ഒരു 10-15 മിനിറ്റ് ആയി കാണുമല്ലോ നമുക്കല്ലേ. ഓ, നായിലേലും എടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ ഇത് ഉരുള ഇങ്ങനെ ബ്ലുക്ക് 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 എടുക്കുക. പരത്തി തരുമ്പോ തിന്നുമല്ലോ. ഉണ്ടല്ലോ തരുന്ന. എന്നാലും ഇങ്ങനെ 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 വരുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ടുണ്ട്, അപ്പൊ ഒന്ന് ആഡ് ചെയ്യണ്ട കേട്ടോ. പരത്തിയതിന് ശേഷം പരത്തി ഇങ്ങനെ ഒരു വലിയൊരു ഇതാക്കി അതിനകത്ത് കുറച്ച് മസാല എടുത്ത് വീണ്ടും വലിയ ഉണ്ടയിൽ ഒരു ചെറിയ ഉണ്ട എടുത്ത് വെക്കുക. കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം. അപ്പൊ ഇത് ഒന്ന് രണ്ടെണ്ണൊക്കെ കഴിച്ചാൽ മതി, മനസ്സിലായോ? ഒരെണ്ണം വല്ലതും കഴിച്ചാൽ മതി. നമ്മളെ ജയിലിലെ ആൾക്കാരെ തീറ്റിക്കുന്ന പോലെ
ചട്ടി ഉണ്ടാക്കുക. നമ്മള് ഇങ്ങനെ ചട്ടിയാക്കി എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചെടി നടുക. ഇതൊന്നും നീ കാണിക്കരുത്, ഇതെല്ലാം ഞാൻ കാണിക്കും, നീ വരുമ്പോ നോക്കിക്കോ. മേഘയുടെ ഹൈലൈറ്റ് ഡയലോഗും ഇതിനകത്തുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ അതിനൊരു കിഴിയാക്കുക. ഇത് വളരെ അധികം കഴിവ് വേണ്ട ഒരു ജോലിയാണ്. കിഴി പൊറോട്ട പോലെ നമ്മളിങ്ങനെ കിഴിയാക്കി എടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് എടുത്തങ്ങ് കളയുക, മുഷിച്ച് വെക്കുക. നമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം, എന്നിട്ട് വേണം ഇടക്കിടക്ക് വീട്ടിൽ ഉണ്ടാക്കിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും മുക്കണം. ഒന്ന് മതിയല്ലോ അല്ലേ? നമ്മളിപ്പോ ചുടണ്ടേ? ഇപ്പൊ ചുടണ്ടേ? ഒന്ന് കൈ കൊണ്ട് പരത്തണം. കൈ കൊണ്ട് പരത്തുമ്പോ പറ്റുന്ന എന്താണെന്നറിയാമോ? എന്ത് പറ്റും? മാവ് എല്ലായിടത്തും ഒരുപോലെ പരക്കും. ഒന്ന് വെച്ച മതിയായിരിക്കും. മാക്സിമം കൈ കൊണ്ട് പരത്തുക. അതെ, ആ മറ്റേ നമ്മൾ അല്ലാണ്ട് ചെയ്യുന്ന ഇത് നമ്മൾ ഇങ്ങനെ പരത്തി എണ്ണയിലിട്ട് എന്ത് സംഭവിക്കും? ചൂട് പൊങ്ങി വരും. ഓക്കെ, ആരോടാ കൈയുടെ പാട് മാത്രം മാറ്റാനായിട്ട്. കൈയുടെ പാടിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി തവ തവ. ഓക്കെ, തവ എടുക്കൂ. തവ നമ്മളെ വീഡിയോ കണ്ട ആരും നമുക്കൊരു തവയൊക്കെ തന്നാൽ അതിവിടെ കൊണ്ടുവന്നോണം. ഇവിടെ എനിക്ക് തരുന്നതൊക്കെ നോം സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അതിന്റെ വെള്ളം പോയോ? ഇല്ല. എന്താ, എണ്ണയാണോ നെയ്യാണോ? വേറൊരു സാധനം ഒരു ദിവസം എനിക്ക് ട്രൈ ചെയ്യാൻ. ട്രൈ ചെയ്യുമ്പോ നാളെ അതാ ചോദിച്ചു. ഇതൊന്ന് ഇങ്ങനെ പെരട്ടു, ഫുൾ എല്ലായിടത്ത് സ്പ്രെഡ് ആണ്. കുറച്ച് നെയ്യ് അതിന്റെ പുറത്ത് നമ്മൾ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഓ ഇങ്ങടാ, നെയ്യ് കാണിച്ചത് ഇങ്ങനെ ഡലിയിട്ട് അടിയിൽ അടി വെച്ചു കൊടുത്താ പോരെ. അല്ല, സ്പൂണെടുത്ത് അടി വെച്ചു കൊടുത്താൽ അരി കിട്ടില്ല പെട്ടെന്ന്. ഹോട്ട്സ് ആണോ? സിമ്പിൾ. ഇതെല്ലാം നല്ലപോലെ നമ്മുടെ നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കണം. നമുക്ക് തിരിച്ചിടാം. എന്തിനാ ആക്രമണം ചോദിച്ചു? എനിക്ക് അപ്പുറത്തും തേക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തേക്കാം. Cool.